ഒന്ന് വേഗം ഇറങ്ങി വായതാ, മണി എത്ര കഴിഞ്ഞു? മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ കൈമൾ സ്കൂളിലേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ അകത്തേക്ക് വരണോ അതോ നീ പുറത്തേക്ക് വരുന്നോ? ഞാൻ വരണു. എനിക്ക് നന്നായിട്ട് ചേരുന്നില്ലേ? ഈ കോലം നിനക്ക് ചേരാതായിട്ട് കാലം കുറയായി. നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാത്തേ. എന്റെ ഓമനെ കുട്ടൻ സ്കൂളിന്റെ ഓമനയല്ലേ? ഒപ്പം അരിശ്രീ എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ. എന്താ? അല്ല, അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ? നാട്ടുകാർ മുഴുവൻ പച്ചക്കറി പോസ്റ്റ് സ്റ്റേഷനിൽ വിളിക്കുക. അതാണ് ഞാൻ പച്ചക്കറിയാ. നിന്നെയൊക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരെന്ന് ശമ്പളം മാത്രം പോരാ, കമ്പിപ്പാരായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയേ പറ്റൂ. എന്റെ പൊന്നുവൻ മര്യാദക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം. എന്നാൽ അച്ഛൻ ഈ ജന്മ കള നിർത്തലുണ്ടാവില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ ലേറ്റ് ആവുന്നു. എന്നെയും വെച്ച് ചവിട്ടി ഇവിടെ വരത്തെ. And I'm proud of its rich. And I'm proud of its rich. And where it heritage. And where it heritage. I shall always try. I shall always try. To be worthy of it. To be worthy of it. I shall give respect. I shall give respect. മൂത്താപ്പ എത്തിയു. മൂത്താപ്പ നിന്റെ തന്ത. മൂത്ത പോലും പറഞ്ഞു. ഓടെ കാട്ടാ. ഓമനക്കുട്ടൻ, come here. മൂത്താപ്പ ചെല്ല്. ബാക്കി ഞാൻ പോയിട്ട് വരട്ടടാ. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, crate are some of the common varieties found in Kerala. And these are deadly poisonous. For example, ettadi murkan. Ettadi murkan ni paambine peru varan kaaranam kadi ettal കടി കൊണ്ട് അയാൾ എട്ടടി നടക്കുന്നതിന് മുമ്പ് മരിക്കും. രക്ഷപ്പെടില്ല എന്നർത്ഥം. രക്ഷപ്പെടാം സാർ, സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം. അല്ല സാർ, എട്ടടി മൂർഖം കടിച്ച എട്ടടി നടന്നാലേ മരിക്കുള്ളൂ. നമുക്ക് ഏഴടി നടന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാലോ സാർ? ഓ, ഈ നേരം കെട്ട നേരത്ത് ചായയും പലഹാരം ഒന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ. വേണം. അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ടാന്ന് മോത്തടിച്ച പോലെ പറയാ. രക്ഷപ്പില്ലെങ്കിൽ പോഞ്ഞെടുത്താ പോരെ. അല്ല ശാരദേ, നമ്മുടെ ഓമനക്കുട്ടൻ ഈ ചിങ്ങത്തിൽ 22 കഴിഞ്ഞുല്ലേ. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കനെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ കൃത്യായിരിക്കും. ആട്ടെ, കുട്ടന് എന്ത് കിട്ടും ശമ്പളം? അത് അവരിപ്പോഴും. അതേ വേണ്ട, ഒന്നും പറയണ്ട. നീ ജോലി ഉറച്ചിട്ടില്ല എന്നല്ലേ പറയാൻ വരണത്? അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിയിട്ട് വേണോ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ? തറവാട്, പിന്നെ ചെക്കന്റെ സ്വഭാവം, അതാണ് മുഖ്യം. ഗോവിന്ദൻ തമ്മീശന്റെ മോനല്ലേ ഓമനക്കുട്ടൻ, അവ യോഗ്യനായിരിക്കും എനിക്ക് ഉറപ്പാ. എന്നാലും ഏത് കമ്പനിയിലാ ഇപ്പൊ പണി? പണി എന്ന് പറഞ്ഞ കൊതിപ്പിച്ചല്ലോടി ഓച്ചെ, ചക്ക വീണെന്നാ വിചാരിച്ചേ. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്, 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കാ. രണ്ടിലോ? രണ്ടിലല്ല മാവ, 12-ലാ. കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു, ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയിരുന്നു മാത്രം. കാപ്പി തന്നെ ഞാനിപ്പോ വരാം. എന്നാലും എന്റെ ഓമനക്കുട്ട, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. 10th കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് സ്കൂളെ കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാർ മുഴുവൻ കൊണ്ടരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ, എങ്കിലും നശിച്ച യൂണിഫോമിൽ ഞാൻ എന്നേ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്? എന്റെ പേര് ജാനു, ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന അമ്മായി കേട്ടുള്ളൂ, ഞാൻ 2nd ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, 2-ല് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ 7th ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് 3 ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട 3 വർഷം പോയി. അപ്പൊ 8-ലോ 9-ലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ.
ചില ക്ലാസ്സിൽ തറോ ഇട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങൾ പെണ്ണു വീട്ടുകാരോട് എന്ത് പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതായി വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. 4 മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കട്ടല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ, മനീഷക്കൊരുള്ള മാതിരി ഇരിക്കോ? ഏ, രണ്ടായാലും ഞാൻ നോക്കാം കേട്ടോ. മൂത്തവരോട് തോന്നിയ സംഭരണ്ട് കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്ക. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ടെങ്കില്. ഓം ഗണപതി ഭഗവതി പാർവതി. വിടില്ല മോനെ. എനിക്കിത് പറയണം, പറയാതിരിക്കാൻ വയ്യ. എന്ത് പറ്റിയടോ? ഒന്നുമില്ല, എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇയാളെന്താ ഈ പിറുപിറുക്കണേ? കുറെ നേരമായല്ലോ ഇയാൾക്കൊരു വല്ലായ്മ തുടങ്ങിയിട്ട്. വല്ലായ്മ എന്താന്ന് ഞാൻ പറയാം. 15,000 15,000 നിന്റെ നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. തനിക്ക് എന്താ പറ്റിയത്? ഇവനെ ചാമുണ്ടേശ്വരി ബസ്ബാസുനി ഹാൽസമാൻ. പ്രേതഭൂത പിശാശുക്കൾ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഞാനൊന്ന് ആവാഹിച്ചു നോക്കാം. ഇങ്ങനെ മാറി നിക്ക. സുലൈമാനെ, സുലൈമാൻ അതൊരു മുസ്ലിം പേരല്ലേ? ഇത് ജിന്നാണ്, മുസ്ലിം പ്രേതം. മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അവരെ ചിരിക്കുന്ന ജിന്നാണിത്. ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്, ഇത് ജിന്നുമല്ല ഒന്നുമല്ല. ഞാനിത് എവിടെയെങ്കിലും പറയുന്നില്ല. പാപം, എന്ത് നല്ല മനുഷ്യനായിരുന്നു. എനിക്കൊരു തെറ്റുപറ്റി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയല്ല, അവൻ സുലൈമാനാ, സുലൈമാൻ. ഇപ്പൊ വിശ്വാസമായ? ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും. ഇയാളെ കുഴപ്പിക്കോ? പ്രകൃതി, മനോഹരി, നീലാംബരി, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല. ഞാൻ ജിന്നുമല്ല, അവൻ കുട്ടനല്ല, അവൻ അന്തോണിയല്ല. പിന്നെയോ സുലൈമാൻ, സുലൈമാൻ. ദേ വിശ്വാസം അല്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോ. കണ്ടോ, നിനക്ക് ഇഷ്ടം വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് പുല്ല. ഇപ്പൊ പിടിച്ചാൽ നടത്തി കൊണ്ട് പോകാം, കുറച്ചു കഴിഞ്ഞാ ചങ്ങലക്കിടേണ്ടി വരും. ഒട്ടായി തുടങ്ങി. പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക. ഇയാളെ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണേ? ഇയാൾക്ക് വല്ല വട്ടുണ്ട? ആരാ നീ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. ഞാൻ ബാധയടാ ചോദിച്ചത്, എന്താ എന്റെ പേര്? എന്റെ പേര്? എത്ര കാലം ഇവിടെ കൂടിയിട്ട്? അച്ഛനപ്പുമ്മയുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഒഴിഞ്ഞു പോവില്ലേ? ഒഴിഞ്ഞു പോവില്ല. ആരാ മുസ്ലിം ജിൻ? അത് ഞാൻ പറഞ്ഞുതരാം. എന്താ നിന്റെ ഉദ്ദേശം? സത്യം പറയടാ. ഇനി അത് പറയാൻ പറ്റില്ല. അടി കൊടുക്ക. അടി വേണം? വേണം. തല്ലു കൊണ്ടാലേ ബാധ പോകും. തല്ലു കൊണ്ട ബാധയല്ല ബോധം. ബോധം പോയാലേ ബാധ പോകും. ആദ്യം പോയി, എല്ലാം പോയി. ഇനി പ്രദേശത്ത് കണ്ട നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടു. കൊണ്ടുപോയി കിടത്ത. പിടിച്ചാ, പിടിച്ചോ. അമ്മേ, ഇതേതാ സ്ഥലം? രണ്ടു നാളായാലോ ഇയാള് കോപ്രാ കിടന്നിട്ട്. പിടിക്കാ, പന്നി ഉണ്ട്, പന്നി. പരസ്യം അങ്ങോട്ട് ചെല്ലു, അവര് തരും. എന്താണോ ഇത്? നേർച്ച, കുറച്ച് ആധുനിക. ഇങ്ങനെ ഒരു നേർച്ച സൽക്കമൃതി ഇല്ല. ഇതാമിതാനാണോ? തല്ലണ്ട. ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷയത്. പോയിക്കോളൂ, ഇനി ഒന്നിനും വേണ്ടി അത്യർത്ഥി കാണിക്കരുത്. കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത്. ഇയാൾ അർഹിക്കുന്നു. സോറി. പിന്നെ നമ്മുടെ കൈ കിട്ടും. എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടും. അച്ഛൻ എന്തെങ്കിലും കണ്ട് പേടിച്ചായിരുന്നോ? കണ്ടിട്ടല്ല, കേട്ടിട്ടാ. എന്ത് കേട്ടിട്ട്? എനിക്ക് തോന്നുന്നു അച്ഛൻ ശരിക്കും വട്ടാണെന്നാ. മോളെ,
ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത്. ഇത് മുഴുവട്ട് തന്നെയാ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും വട്ടുപിടിക്കും. എന്നാ എന്നോട് പറ. ഞാൻ പറയും. ഇല്ല, ഞാൻ പറയില്ല. അയ്യോ അച്ഛ, എന്നോട് പറയാൻ. ഞാൻ പറയാൻ പോവാ. പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല, സുലൈമാനാ, സുലൈമാൻ. നീ എന്താ ഞെട്ടാത്തേ? ഞാൻ എന്തിനാ ഞെട്ടണേ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. എന്നോട് പഠിക്കണ ആളല്ലേ. എന്റെ അമ്മ എന്നിട്ട് എന്റെ നേരത്തെ നീ ഇത് പറയാതിരുന്നത്? അച്ഛനല്ലേ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട, വേറെ ആരെയും അറിയിക്കാനും പോണ്ട. അറിഞ്ഞ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. ഇപ്പൊ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ ധൈര്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല മോളെ.